ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിലേക്കും അതുപോലെ ചപ്പാത്തിയിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ ഞാനൊരു പാന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് ഓയിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്കൊരു 250 ഗ്രാമോളം വെണ്ടക്കയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈസിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചൊരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. കുറഞ്ഞൊരു വേവായിട്ട് കിട്ടണം കേട്ടോ നമുക്ക്. ഫുള്ളായിട്ട് അങ്ങ് വേവ് വേണ്ട, ഒന്ന് ലാസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം കുക്കായിട്ട് കിട്ടിയാൽ മതി. ആ ഒരു ലെവലിൽ ഇതൊന്ന് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം ഒന്നിങ്ങനെ കുക്കായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് 1 കാ ടീസ്പൂണോളം മഞ്ഞളാട്ടോ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കാ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. കുറച്ച് ടൈമും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കട്ടെ. ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വെണ്ടക്ക ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിൽ ആക്കിയെടുത്താൽ മതി. ഈ ഒരു കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ ഞാനൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ജീരകം നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഇപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് അഴുത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ടൈമിൽ ചതച്ചെടുത്താൽ മതി കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി അതെല്ലാം കൂടെ നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കം അതിന് ഓൾന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമല്ലേ. അപ്പോൾ അതാ ഉള്ളിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അതങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ കുറച്ച് ടൈം ഒന്ന് വഴറ്റിയിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ തക്കാളിക്ക് ഏകദേശം ഒന്നിങ്ങനെ ഉടഞ്ഞു വന്നാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നല്ലൊരു കളറും കിട്ടും, എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുളക് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കാ ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ആ ഒരു പൊടിയുടെ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം കേട്ടോ ഒരു 3 മിനിറ്റോളം ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞും കിട്ടും കേട്ടോ. മസാല നല്ല പോലെ ഒന്ന് കുറുകിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റോളൊക്കെ മതി കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റൊക്കെ ആയപ്പോഴേക്കിനും കണ്ടില്ലേ എണ്ണൊക്കെ തള്ളി നല്ല പോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ആ ഒരു മസാല. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്, മീഡിയം പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ അരക്കപ്പോളൊന്നും വേണ്ടി വരില്ല, അല്ല തീരെ പുളി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളൊക്കെ എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പോളം മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അല്ലാണ്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല കുറച്ച് ലൂസായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതിലേക്ക് വെണ്ടൊക്കെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കമ്മി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം അതാ കറി ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെണ്ടക്കല്ലേ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കന്നെ അത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇപ്പം അതാ ഞാൻ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടു എൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തള്ളിയൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ അത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. നമുക്ക് ചോറിലേക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1-2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.